ബാക്കി ദുനിയാവിൽ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ കൈവച്ച് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചു കഴിഞ്ഞു. അവൻ സ്വർഗത്തിന് വേണ്ടി പരിത്യാഗം തിരുതെന്ന് പരിത്യാഗം നടന്നവനാണ്. ഇത് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് നീണ്ട ഉപദേശമാണ്. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ ഏറ്റിരുന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് തിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കി തരണേ. അല്ലാ, വമൻ നൻസഫ ഫിൽ മവദ്ദതി വഖാമ ബിഹുഖുഖിന്നാസ് ഫഹുവ മുതവാദിഉൽ. മഹാന്മാരായ സ്വാലിഹികൾ വീണ്ടും പറയുന്നു, എന്നാൽ അറിയോ, നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ജനങ്ങളോടുള്ള കടപ്പാടിനെ കുറിച്ചും ജനങ്ങളോടുള്ള ബാധ്യതയെ കുറിച്ചും നല്ല ബോധത്തോടെ ജീവിക്കുന്നവനാരോ അവനും ബുദ്ധിമാനാണ്. അവന്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തനവും റബ്ബ് പൊരുത്തപ്പെടാത്തതുണ്ടാകൂല എന്ന് മാത്രമല്ല, അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നത് അവൻ പറയൂല. മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നത് മറ്റൊരാള് പറയുമ്പോ അവൻ കേൾക്കാൻ നിൽക്കൂല, സിനിമ അവൻ നോക്കാൻ നിൽക്കൂല, സിനിമ അവൻ കാണാൻ നിൽക്കൂല, ഗെയിം കളിച്ചവൻ സമയം നഷ്ടപ്പെടുത്തൂല, ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ അവൻ ചെയ്യൂല, ആവശ്യമില്ലാത്ത ചിന്ത അവന്റെ മനസ്സിലുണ്ടാകൂല. അങ്ങനെ ജീവിക്കുന്നവനാരോ പോരാ, ജനങ്ങളെ ജീവിതത്തിൽ, ജനങ്ങളെ പ്രവർത്തനത്തിനും, ജനങ്ങളെ മനസ്സിനും, ജനങ്ങളെ ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്കും വില കൽപ്പിക്കുന്നവനാരോ അവൻ വലിയ ബുദ്ധിമാനാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഉപദേശിച്ചതായി ഇബ്നുൽ അറബി ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, നിങ്ങൾ നല്ലത് പറയണമെന്ന് ആശിക്കുന്നുണ്ടോ? ജനങ്ങൾ നിങ്ങളെ നല്ലത് പുകയ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ജനങ്ങൾ നല്ല വാക്ക് പറയണോ നിങ്ങളെ കുറിച്ച്? എല്ലാവരും നല്ലത് മാത്രം പുകഴ്ത്തി പറയണോ നിങ്ങളെ കുറിച്ച്? നിങ്ങളെ നല്ലത് ജനങ്ങൾക്കിടയിൽ പരത്തപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കുഫലിസാനത്, ഓ അബൂ ഹുറൈറ, നിങ്ങളെ നാവിനെ നിങ്ങൾ തടഞ്ഞു നിർത്തിക്കൂ. അനഗീബത്തിന്നാസ്, ജനങ്ങളെ തൊട്ട് കുറ്റം പറയുന്നതിൽ നിന്ന്, മറ്റുള്ളവരെ പോരായ്മകൾ എടുത്തു പറയുന്നതിൽ നിന്ന് നിങ്ങളെ നാവിനെ നിങ്ങൾ അകറ്റി നിർത്തിക്കോ. അങ്ങനെ നിങ്ങളെ നാവിനെ അകറ്റി നിർത്തിയാൽ നിങ്ങളെ നാവ് കൊണ്ട് മറ്റൊരാളെ കുറ്റം പറയാത്ത നാവായി, മറ്റുള്ളവരെ ഗൈബത്ത് പറയാത്ത നാവായി, മറ്റുള്ളവരെ കുറ്റവും പോരായ്മയും എടുത്തു പറയാത്ത നാവാക്കി നിങ്ങളെ നാവിനെ നിങ്ങൾ മാറ്റിയെടുത്താൽ നസറഹുല്ലാഹു ഫി ദുനിയാവല്ല ലോകസിട്ടാവായ റബ്ബിന്റെ സഹായം അവന് ദുന്യാവിലും ആഖിറത്തിലും ലഭിച്ചു പോയി. എന്താ ദുന്യാവിൽ അവനിക്കുള്ള സഹായം എന്നറിയോ? യസ്തഗ്ഫിറൂന ലഹുൽ മലായിക, ദുന്യാവിൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ ചവിട്ടുപടികളും നീങ്ങുമ്പോ അവന് വേണ്ടി മലക്കുകൾ പൊറുക്കലിനെ ചോദിച്ചു പോയി. അബൂ ഹുറൈറ, എന്താണ് ഇതിന് വേണ്ടത് എന്നറിയോ? നാവിനെ പിടിച്ചു വെച്ചോ, ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നത് കൈയൊഴിച്ചോ, അത്യാവശ്യത്തിനല്ലാതെ നിന്റെ നാവ് കൊണ്ട് നീ സംസാരിക്കരുത്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, അടുക്കള ജോലിക്കിടയിൽ ഇപ്പൊ വാട്സപ്പ് യൂസ് ചെയ്യാൻ നല്ല സുഖമാണല്ലേ. ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിൽ കയറിയിട്ട് മറ്റുള്ളവരെ കുറ്റവും പോരായ്മയും എടുത്തു പറയുമ്പോൾ ഒരു സുഖമില്ലേ? നഷ്ട
നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? മലക്കുകൾ കാവല് തന്നിട്ട് നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് നഷ്ടപ്പെടുത്തി പോയി, ഇസ്തിഗ്ഫാർ നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയി. എന്റെ വയലുകൾക്കൊന്ന് ഉമ്മമാര് കയ്യൊഴിക്കണേ, അത്തരം സ്വഭാവങ്ങൾ കയ്യൊഴിക്കണേ. നിങ്ങളെ ജീവിതം റബ്ബിന്റെ പൊരുത്തത്തിൽ എങ്ങനെ ചെലവഴിച്ചോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചോ, ആ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവനാണ്, ആവശ്യമുള്ള റിസ്ക് തരാൻ കഴിവുള്ളവനാണ്. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാര് വീടില്ലാത്തവരാണോ, ജോലിയില്ലാത്ത മക്കളാണോ, കുടുംബം പോറ്റാൻ പ്രയാസപ്പെടുന്നവരാണോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിതം നയിച്ചോ, അതേ റിസ്കിന്റെ വഴി റബ്ബ് തുറന്നത്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശമാ. തീർന്നില്ല യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ സില റഹിമക, നിങ്ങളെ കുടുംബ ബന്ധം ചേർത്തു അബൂ ഹുറൈറ, കുടുംബ ബന്ധം നല്ല നിലക്ക് കൂട്ടിച്ചേർത്തു അബൂ ഹുറൈറ, ഭാര്യയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കോ, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വലിയ പ്രാധാന്യം നൽകിക്കോ, മക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കോ, മക്കള് ബാപ്പമാർക്കും ഉമ്മമാർക്കും പ്രാധാന്യം നൽകിക്കോ. എല്ലാവരും ഒത്തിണങ്ങിയിട്ട് ഉമ്മാമനെയും ഉപ്പാപ്പനെയും ബഹുമാനിച്ചു, അവരെ ബന്ധുക്കൾ ആദരിച്ചു, അവരുമായുള്ള ബന്ധം കൂട്ടിയുറപ്പിച്ചു. അതുകൊണ്ട് കിട്ടുന്ന ബഹുമാനം എന്താണെന്നറിയണോ? നിങ്ങളറിയാത്ത വഴിയിൽ നിങ്ങൾക്ക് റബ്ബ് റിസ്ഖ് തരുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. അബൂ ഹുറൈറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദേശം അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവന്റെ പൊരുത്തത്തിലായി ജീവിതം നയിച്ച് സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിൽ അധ്വാനിച്ച് കുടുംബ ബന്ധം ചേർത്ത് നിങ്ങൾ എങ്ങനെ ജീവിച്ച് നിങ്ങളെ നാവിലെ ഹറാമുകളിൽ നിന്ന് തടഞ്ഞുനിർത്തി എന്ന് ജീവിച്ചാൽ അല്ല നിങ്ങൾക്ക് ഭക്ഷണം തന്നുപോയി, അല്ല നിങ്ങൾക്ക് റിസ്ക് തന്നുപോയി. നിങ്ങൾ അറിയാത്ത വഴിയിൽ ആ റബ്ബ് നിങ്ങളെ റിസ്കിന്റെ വാതിലുകൾ തുറന്നു വരുമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ കളവ് പറയാത്ത, ജീവിതത്തിൽ കളവ് എന്താണെന്ന് പരിചയമില്ലാത്ത എന്റെയും നിന്റെയും ഈമാനിന് വേണ്ടി ജീവിതത്തിൽ ആയുസിന്റെ സകലമാന സമയവും ചെലവഴിച്ച ലോകത്തിന്റെ മുഴുവനും ഗുരുവായ സയ്യിദുൽ വുജൂദ് ഖാതിമുൽ അംബിയ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ ഉമ്മമാരെ അവിടുന്ന് ജീവിതത്തിൽ കളവ് പഠിച്ചിട്ടില്ല കേട്ടോ, കളവ് പരിചയമില്ല കേട്ടോ, കളവ് ജീവിതത്തിൽ അറിയില്ല കേട്ടോ, അവിടുന്ന് പറഞ്ഞതൊന്നും പുലരാതിരിക്കില്ല കേട്ടോ, അവിടുന്ന് പറഞ്ഞതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കില്ല കേട്ടോ. ആ നേതാവിന്റെ വാക്ക് മുറുകെ പിടിച്ച് സ്വർഗത്തിന് വേണ്ടി ഞാനും നിങ്ങളും അധ്വാനിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തി.